ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സർഫസ് ഇറിഗേഷനെ കുറിച്ച് പഠിക്കാം. ഇറിഗേഷൻ മെത്തേഡ്സ് നാലെണ്ണമാണുള്ളത്. അതിൽ സർഫസ് ഇറിഗേഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സർഫസ് ഇറിഗേഷനെ നമുക്ക് മൂന്നെണ്ണമായിട്ട് തരംതിരിക്കാം. ഒന്ന് ഫ്ലഡിംഗ്, രണ്ടാമത്തത് ഫെറോ മെത്തേഡ്, മൂന്നാമത്തത് കോണ്ടൂർ ഫാമിംഗ്. അതിൽ ഫ്ലഡിങ്ങിനെ നമുക്ക് വീണ്ടും രണ്ടെണ്ണമായിട്ട് തരംതിരിക്കാൻ പറ്റും. അതിൽ ഒന്നാണ് വൈൽഡ് ഫ്ലഡിങ്ങും രണ്ടാമത്തത് കൺട്രോൾഡ് ഫ്ലഡിങ്ങും. വൈൽഡ് ഫ്ലഡിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പേര് പോലെ തന്നെ നമ്മൾ വെള്ളം അപ്ലൈ ചെയ്യുന്നതിന് ഒരു കൺട്രോളിംഗ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ മുൻകൂട്ടി നമ്മൾ ലാൻഡ് പ്രിപ്പയർ ചെയ്ത് വെക്കില്ല. എന്നുവെച്ചാൽ വെള്ളം കൂടുതൽ എപ്പോഴാണ് വെള്ളം നമുക്ക് ഒരുപാട് വെള്ളം അവൈലബിൾ ആയിട്ടുള്ളത് ആ ഒരു സമയത്തായിരിക്കും നമ്മൾ ഈ വൈൽഡ് ഫ്ലഡിങ്ങിലേക്ക് പോകുന്നത്. അപ്പം ഇപ്പോൾ മഴ പെയ്തിട്ട് ഒരുപാട് സ്ട്രീം ഫ്ലോ കൂടുതലുള്ള സമയത്താണ് നമ്മൾ വൈൽഡ് ഫ്ലഡിങ്ങിലേക്ക് സാധാരണ പോകാറുള്ളത്. കൺട്രോൾഡ് ഫ്ലഡിങ്ങിനെ വീണ്ടും നമുക്കൊരു ആറ് ടൈപ്പായിട്ട് തരംതിരിക്കാൻ പറ്റും. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കൺട്രോൾഡ് ഫ്ലഡിങ്ങിലത്തെ ഫസ്റ്റ് മെത്തേഡാണ് ഫ്രീ ഫ്ലഡിങ്. ഈ മെത്തേഡിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറിഗേഷൻ ലാൻഡിനെ ചെറിയ ചെറിയ സ്ട്രിപ്സ് ആക്കി മാറ്റും. എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ ചെറിയ ലാറ്ററൽസ് കൊടുക്കും. ഈ ഫീൽഡ് ചാനൽസിനെയാണ് നമ്മൾ ലാറ്ററൽസ് എന്ന് പറയുന്നത്. കണ്ടോ, ഇതുപോലെ ചെറിയ ചെറിയ സ്ട്രിപ്സ് ആയിട്ട് മാറ്റും. എന്നിട്ട് നമ്മൾ വാട്ടർ അപ്ലൈ ചെയ്യും. ഈ ലാറ്ററൽസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക രണ്ട് മെത്തേഡിൽ കൂടിയാണ്. ഒന്നില്ലെങ്കിൽ അവിടുത്തെ സപ്ലൈ ചാനലിന് പെർപെൻഡിക്കുലറായിട്ട്, അല്ലെങ്കിൽ അവിടുത്തെ കോണ്ടൂർ ലൈൻസിന് പെർപെൻഡിക്കുലറായിട്ട്. ഇങ്ങനെ രണ്ട് മെത്തേഡിൽ കൂടിയാണ് നമ്മൾ ഈ ലാറ്ററൽസ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ കൂടെ സപ്ലൈ ചാനലിൽ കൂടെ വെള്ളം നമ്മൾ ഒഴുക്കി വിടും. അങ്ങനെ ഓരോ ഫീൽഡ് ചാനലിലേക്കും വെള്ളം ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കും, ഇവിടേക്ക് ഇറിഗേഷൻ ചെയ്തുകൊണ്ടിരിക്കും. ദെൻ വേസ്റ്റ് വരുന്ന വെള്ളം പോവാനായിട്ട് നമ്മൾ വേറൊരു ചാനലും കൂടി കൺസ്ട്രക്ട് ചെയ്യും, വേസ്റ്റ് ചാനലും കൂടി കൺസ്ട്രക്ട് ചെയ്യും. അങ്ങനെ ഇവിടെ നിന്ന് വെള്ളം വേസ്റ്റ് ചാനലിൽ കൂടെ പുറത്തേക്ക് പോകും. ഇതാണ് ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നത്. ഈ മെത്തേഡ് നമ്മൾക്ക് സ്റ്റീപ്പായിട്ടുള്ള ഗ്രൗണ്ടിലും അതുപോലെ നോർമലായിട്ട് അധികം ഇറഗുലാരിറ്റീസ് ഒന്നും ഇല്ലാത്ത ഗ്രൗണ്ടിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ലാറ്ററൽസ് തമ്മിലുള്ള അകലം ഒരു നോർമലി 10 to 50 meters ആണ് കൊടുക്കുന്നത്. പിന്നെ അവിടുത്തെ ടോപ്പോഗ്രഫിയും അതുപോലെ തന്നെ സോയിൽ കണ്ടീഷൻസിന് അനുസരിച്ചിട്ട് ഇതിൻ്റെ സ്പേസിങ്ങിൽ വ്യത്യാസം വരാറുണ്ട്. അടുത്തൊരു മെത്തേഡാണ് കോണ്ടൂർ ലാറ്ററൽസ് ഫ്ലഡിംഗ്. ഈ മെത്തേഡ് ഫ്രീ ഫ്ലഡിങ്ങിൻ്റെ സെയിം പ്രൊസീജിയറാണ്. ആകെ ഒരു വ്യത്യാസമേ ഉള്ളൂ, നമ്മൾ ലാറ്ററൽ ലൈൻസ് ഇടുന്നത് അവിടുത്തെ കോണ്ടൂർ ലൈൻസിൻ്റെ അതേ അലൈൻമെൻറ്റിലായിരിക്കും. അതായത് കോണ്ടൂർ ലൈൻസ് എങ്ങനെ പോകുന്നു അതേപോലെ തന്നെയായിരിക്കും അവിടുത്തെ ലാറ്ററൽസും പോകുന്നുണ്ടാവുക. അപ്പോൾ സെയിം ഇതേപോലെ സപ്ലൈ ചാനലിൽ നിന്ന് വെള്ളം വരും, ലാറ്ററൽസിൽ കൂടെ വെള്ളം വന്ന് ഇറിഗേഷൻ ലാൻഡിലേക്ക് അപ്ലൈ ചെയ്യും. സെയിം മെത്തേഡാണ്. ഈ മെത്തേഡ് കുറച്ചും കൂടിയും സ്റ്റീപ്പർ ലാൻഡിലായിരിക്കും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അടുത്ത മെത്തേഡാണ് ബോർഡർ സ്ട്രിപ്സ് ഫ്ലഡിംഗ് എന്ന് പറയുന്നത്. ഈ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറിഗേഷൻ ലാൻഡിനെ ചെറിയ വലിയ വലിയ സ്ട്രിപ്സ് ആയിട്ട് മാറ്റും. സ്ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 10 to 20 meters വീതിയും അതുപോലെ നല്ല നീളമുണ്ടാവും, 100 meters അല്ലെങ്കിൽ 300 meters ഒക്കെ നീളം ഉണ്ടാവും. അതുപോലെ വലിയ സ്ട്രിപ്സ് ആയിട്ട് മാറ്റും. ഈ സ്ട്രിപ്സിൻ്റെ ഇടയിൽ ഇതുപോലെ ചെറിയ ചെറിയ മണ്ണിൻ്റെ ബണ്ടുകൾ ഉണ്ടാക്കും. അങ്ങനെ ഈ ബണ്ട് വെച്ചിട്ടാണ് ഇതിനെ ഓരോ സ്ട്രിപ്സിനെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഫീൽഡ് ചാനലിൽ നിന്ന് ഇതിൻ്റെ ടോപ്പ് പോർഷനിൽ നിന്ന് താഴത്തേക്ക് വെള്ളം അപ്ലൈ ചെയ്യും. അപ്പോൾ ഒരു ഷീറ്റ് പോലെ ഈ വെള്ളം ഇങ്ങനെ സ്പ്രെഡായി സ്പ്രെഡായി ഹോൾ ഏരിയയിലേക്ക് ഇങ്ങ് കവർ ചെയ്ത് വരും. ഇതാണ് ഈ ഒരു മെത്തേഡിൽ നടക്കുന്നത്. ഓക്കെ, ഈ മെത്തേഡിന് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു ഏരിയ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഇറിഗേഷൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഈ മെത്തേഡ് ചെറിയൊരു ഇറിഗേഷൻ ലാൻഡിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ചെറിയൊരു കൃഷിയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൽ ഈ മെത്തേഡ് സ്യൂട്ടബിൾ ആവില്ല. ഇത് അത്യാവശ്യം വലിയ ഫാമുകളിലാണ് ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്. ഈ മെത്തേഡിൽ ഇവിടുത്തെ ഗ്രൗണ്ടിന് സ്ലോപ്പ് കുറവായിരിക്കും, അതുപോലെ തന്നെ സോയിൽ കണ്ടീഷനും അവിടുത്തെ ക്രോപ്സിൻ്റെ പ്രത്യേകത അനുസരിച്ചിട്ടായിരിക്കും വെള്ളത്തിൻ്റെ റേറ്റിംഗ് ഒക്കെ ഫിക്സ് ചെയ്യുന്നത്. അടുത്തൊരു മെത്തേഡാണ് ചെക്ക് ഫ്ലഡിങ്. ചെക്ക് ഫ്ലഡിങ് ഫ്രീ ഫ്ലഡിങ്ങിൻ്റെ സെയിം പ്രൊസീജിയറാണ്. അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ഫീൽഡ് ചാനലിൻ്റെ ഇടയിലുള്ള പ്ലോട്ടിനെ വീണ്ടും ചെറിയ 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 പ്ലോട്ടുകളായിട്ട് വീണ്ടും തിരിക്കും. എന്നിട്ട് അവിടേക്ക് ഓരോന്നിലേക്കും വാട്ടർ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഫീൽഡ് ചാനലിൽ നേരത്തെ പറഞ്ഞ പോലെ
ഒന്നില്ലെങ്കിൽ മെയിൻ ഡിച്ചിന് പെർപ്പെൻഡിക്കുലർ ആയിട്ട് അല്ലെങ്കിൽ കോണ്ടൂർ ലൈൻസിന് പെർപ്പെൻഡിക്കുലർ ആയിട്ട് കൊടുക്കാറുണ്ട്. കോണ്ടൂർ ലൈൻസിന് പെർപ്പെൻഡിക്കുലർ ആയിട്ട് കൊടുക്കുന്നത് ഇനീഷ്യൽ സ്ലോപ്പ് കൂടുതലുള്ള ഏരിയാസിലായിരിക്കും. ഈ ഒരു മെത്തേഡാണ് നമ്മുടെ നാട്ടിലൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ്. അതുപോലെ ഇവിടുത്തെ ഈ പറഞ്ഞ പോലെ സോയിൽ കണ്ടീഷൻ അനുസരിച്ചിട്ടൊക്കെ, അതുപോലെ തന്നെ ക്രോപ്സിൻ്റെ ഡീറ്റെയിൽസ് അനുസരിച്ചിട്ടായിരിക്കും അവിടെ വെള്ളത്തിൻ്റെ അപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു മെത്തേഡാണ് ബേസിൻ ഫ്ലഡിംഗ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ മെത്തേഡിൻ്റെ വേറൊരു ഫോമാണ് ഈ ഒരു മെത്തേഡ്. ഈ മെത്തേഡിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ ക്രോപ്സിൻ്റെ എടുത്തും ഓരോ ഡിച്ചസ് പണിയും, എന്നിട്ട് ഇതുപോലെ റിംഗ് ഷേപ്പിൽ ഓരോ ഡിച്ചസ് പണിതിട്ട് അവിടേക്ക് സപ്ലൈ ചാനലിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് എത്തിക്കും. ഇത് ഒരു ക്രോപ്പ് അല്ലെങ്കിൽ രണ്ട് ക്രോപ്പ് ഉണ്ടാവും. അതായത് വലിയ മരങ്ങൾക്കാണ് ഇതുപോലെ, ഓരോ വലിയ വലിയ മരങ്ങൾക്കാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഒരു മരം അല്ലെങ്കിൽ രണ്ട് മരം ഉണ്ടാവും ഒരു റിങ്ങിൻ്റെ ഉള്ളിൽ. ഓക്കെ, ഇനി അടുത്ത മെത്തേഡാണ് സിഗ്സാഗ് മെത്തേഡ്. സിഗ്സാഗ് മെത്തേഡ് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെത്തേഡാണ്. ഈ മെത്തേഡിന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മെയിൻ ഡിച്ചസിൽ നിന്ന് ഓരോ റെക്റ്റാങ്കുലർ പ്ലോട്ട്സിലേക്ക് നമ്മളിങ്ങനെ വെള്ളം എത്തിച്ച് സിഗ്സാഗ് ഷേപ്പിൽ വെള്ളം എത്തിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഏറ്റവും മുന്നേ നമ്മൾ ഓരോ ഈ ഫീൽഡിനെ ചെറിയ ചെറിയ റെക്റ്റാങ്കുലർ ഷേപ്പാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കും. അങ്ങനെ വെള്ളം ഒരു സിഗ്സാഗ് മോഡലിൽ വെള്ളം അപ്ലൈ ചെയ്യും. ഓക്കെ, ഇതൊക്കെയാണ് കൺട്രോൾഡ് ഫ്ലഡിങ്ങിൽ പറയുന്ന മെത്തേഡ്സ്. സർഫസ് ഇറിഗേഷൻ്റെ അടുത്ത മെത്തേഡാണ് ഫറോ മെത്തേഡ്. ഈ മെത്തേഡ് കോട്ടൺ, അതുപോലെ കരിമ്പ്, ഉരുളൻകിഴങ്ങ്, കൂർക്ക അങ്ങനെയുള്ള കൃഷിക്ക് ഏറ്റവും നല്ലതാണ്, ഏറ്റവും സ്യൂട്ടഡ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു റിഡ്ജ് പോർഷൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു വാലി പോർഷൻ ഉണ്ടായിരിക്കും. ഈ വാലി പോർഷനാണ് നമ്മൾ ഫറോ എന്ന് പറയുന്നത്. ഈ റിഡ്ജ് പോർഷനിലാണ് നമ്മൾ ചെടി നട്ടു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഓരോ ചെടിയും ഒരു റോ വൈസിൽ അങ്ങ് നട്ടു കൊടുക്കും. ഈ ഫെറോസിലായിരിക്കും നമ്മൾ വെള്ളം അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ഈ മെത്തേഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണ സർഫസ് ഇറിഗേഷനിലെല്ലാം അതിലും നമ്മൾ ഹോൾ ഏരിയേനെ വെറ്റാക്കും. എന്ന് വെച്ചാൽ നനച്ച് അങ്ങനെ ഫ്ലഡിംഗ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, ആ ഫുൾ സോയിലും വെറ്റായി കിടക്കും. പക്ഷെ ഇവിടെ ഒന്നില്ലെങ്കിൽ ഫുൾ സോയിലിൻ്റെ ഹാഫ് അല്ലെങ്കിൽ ഒരു 1/5 അത്രയും നനയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ഇവോപ്പറേഷൻ ലോസ് കുറവായിരിക്കും, അതുപോലെ സോയിൽ ഇറോഷൻ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ചില ക്രോപ്സിന് അധികം വെള്ളം നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ ക്രോപ്സ് അങ്ങ് കേടായി പോകും. ഇപ്പോൾ ഈ ഉരുളൻകിഴങ്ങൊക്കെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവിടെ ഒരുപാട് വെള്ളം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ്, അതായത് ഉരുളൻകിഴങ്ങൊക്കെ അങ്ങ് ചീഞ്ഞു പോകും. അപ്പോൾ അത് കേട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ കൃഷിക്കൊക്കെ ഏറ്റവും സ്യൂട്ടഡ് ആണ് ഈ ഒരു മെത്തേഡ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് ഈ ഫെറോസിൽ വെള്ളം അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫെറോസിൻ്റെ ലെങ്ത് നോർമലായിട്ട് ഒരു 100 തുടങ്ങി 200 മീറ്റർ വരെ ഉണ്ടാവും. അത് കൃഷി സ്ഥലത്തിനും അതുപോലെ ക്രോപ്സിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്. അതുപോലെ ഓരോ ക്രോപ്സിനും എന്തോരം വെള്ളം ആവശ്യമാണ് അതൊക്കെ അനുസരിച്ചിട്ടാണ് ഓരോ ഫെറോസിൻ്റെ സ്പേസിങ്ങും അതുപോലെ തന്നെ ഡെപ്തും ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു ആക്ച്വൽ പിക്ചറാണ്, കണ്ടോ? ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഫെറോസ് കൺസ്ട്രക്ട് ചെയ്തിട്ട് അവിടേക്ക് വെള്ളം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സർഫസ് ഇറിഗേഷൻ്റെ അടുത്ത മെത്തേഡാണ് കോണ്ടൂർ ഫാമിങ്. ഈ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കോണ്ടൂർ ലൈൻസിൻ്റെ അതേ അലൈൻമെൻറ്റിൽ തന്നെ നമ്മൾ കോണ്ടൂർ ബണ്ടുകൾ കൺസ്ട്രക്ട് ചെയ്യും. അതിൻ്റെ ഇടയിലുള്ള സ്ഥലങ്ങളിൽ, ഇതുപോലെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. ഈ ഫിഗറിൽ കാണുന്ന പോലെ ഓരോ ബണ്ടുകൾ ഇതേ ഇവിടെ ബണ്ട് കൺസ്ട്രക്ട് ചെയ്യും. അവിടെ ഇതിൻ്റെ ഈ പോർഷനിലാണ് നമ്മൾ കൃഷി ചെയ്യുക. ഇവിടെ ഫ്ലഡിംഗ് മുഖേന വെള്ളം എത്തിച്ചു കൊടുത്ത് വാട്ടർ അപ്ലൈ ചെയ്ത് കൃഷി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതുപോലെ തട്ട് തട്ടായിട്ട് ഓരോ കോണ്ടൂർ ലൈനിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ കോണ്ടൂർ ബണ്ടുകളും കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇതൊക്കെയാണ് സർഫസ് ഇറിഗേഷൻ്റെ മെത്തേഡ്സ്.